ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാഹി ഗംഗ റിവ്യൂലേക്ക് സ്വാഗതം. നകുലിനെ കണ്ട് മാളു മാഹിയോട് ചോദിക്കുന്നു, ഇയാൾ എന്താ ഇവിടെ? അപ്പോൾ നകുൽ പറയുകയാണ്, ഞാൻ ഗംഗയെ കാണാൻ വന്നതാ. അപ്പോൾ മാളു പറയുന്നു, ഇയാളോട് പോകാൻ പറയച്ചാ. ഇയാള് ഗംഗയെ കാണണ്ട, എന്തിനാ ഇയാളെ വീട്ടിൽ കയറ്റിയത്? ഇത് കേട്ട് നകുല് പുഞ്ചിരിക്കുമ്പോൾ ഗംഗയെ ഒന്ന് നോക്കിയിട്ട് മാളുവിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് മഹി. ഗംഗ വിഷമത്തോടുകൂടി അവര് പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ നകുൽ പറയുന്നു, ഗംഗെ താൻ എനിക്ക് ചായ തന്നില്ലല്ലോ, ഇപ്പൊ തരാന്ന് പറഞ്ഞ് മഹിക്ക് കൊടുത്ത ചായയും എടുത്തുകൊണ്ട് ഗംഗ കിച്ചണിലേക്ക് പോകുന്നു. നകുൽ ദേഷ്യത്തോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു. തുടർന്ന് റൂമിലേക്ക് വന്ന മാളു പറയുന്നു, അയാളെ ഇവിടുന്ന് പറഞ്ഞു വിടച്ച. അപ്പോൾ മഹി പറയുകയാണ്, മോൾ ഇവിടെ നിൽക്ക്, അച്ഛനൊന്ന് പറയട്ടെ. ബഹളം വെച്ചതുകൊണ്ടോ ദേഷ്യപ്പെട്ടതുകൊണ്ടോ ഒന്നും അയാളെ ഇവിടുന്ന് ഇറക്കി വിടാൻ നമുക്ക് പറ്റില്ല. മാളു പറയുന്നു, എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, അയാളെ ഇറക്കി വിടണം. എനിക്ക് അയാളെ കാണണ്ട, അയാൾ ഇവിടെ വരുന്നത് ഗംഗയെ കാണാനാ. അയാൾ ഗംഗയുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് സങ്കടം വരുക. ഗംഗയുടെ അടുത്ത് അച്ഛൻ മാത്രം നിന്നാ മതി, അയാൾ ഇവിടെ നിൽക്കണ്ട. അയാളെ ഇവിടെ ഓടിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറ. മഹി ഒന്നും വേണ്ടാതെ നിൽക്കുമ്പോൾ കവിളിൽ പിടിച്ചുകൊണ്ട് മാളു ചോദിക്കുന്നു, എന്താ ഒന്നും പറയാത്തത്? മഹി പറയുന്നു, ഞാൻ എന്തു പറയുമെന്ന് ആലോചിക്കുകയായിരുന്നു. ഈ വീട്ടിലെ എല്ലാവരും നകുലിനെ വല്ലാതെ വിശ്വസിച്ചിരിക്കുക. ഈ സമയത്ത് നമ്മൾ എന്തു പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. മാളു പറയുന്നു, അവൻ കള്ളനാണെന്ന് നമുക്കറിയാലോ. ഇവരാരും എന്താ നമ്മൾ പറയുന്നത് വിശ്വസിക്കാത്തത്? മഹി പറയുന്നു, അത് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ബെഡിലേക്ക് ഇരുന്ന മഹി പറയുകയാണ്, മോള് വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. മാളു പറയുന്നു, എനിക്ക് പേടിയാ, നമ്മൾ വഴി കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും അവൻ ഗംഗയെ കല്യാണം കഴിച്ചു ഇവിടുന്ന് കൊണ്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ എനിക്ക് ആരും ഇല്ലാതാകില്ലേ അച്ഛ? മഹി പറയുന്നു, എന്റെ മോള് വിഷമിക്കാതെ, അച്ഛൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. മാളു പറയുന്നു, അവൻ ഗംഗയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലെന്ന് മഹി എനിക്ക് വാക്ക് തന്നതാ, ആ വാക്ക് തെറ്റിക്കരുത്. മഹി പറയുന്നു, ഇല്ല, എന്ത് സംഭവിച്ചാലും ഗംഗയുടെ കഴുത്തിൽ അവൻ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഉറപ്പല്ലേന്ന് മാളു ചോദിക്കുമ്പോൾ മഹി പറയുന്നു, അതെ, മോള് ചെന്ന് കുളിച്ച് യൂണിഫോം ഒക്കെ മാറ്, ഗംഗ മോൾക്ക് കുടിക്കാൻ പാലെടുത്തു തരും. ശരി അച്ഛന്ന് മാളു പറയുമ്പോൾ മഹി അവിടെ നിന്ന് പോകുകയാണ്. തുടർന്ന് ബെഡ്റൂമിലേക്ക് വന്ന നകുൽ വാഷ്റൂമിൽ കയറി മുഖമൊക്കെ കഴുകിയിട്ട് ബെഡിലേക്ക് വന്ന് കിടക്കുകയാണ്. നകുൽ ഓർക്കുന്നു ഗംഗയെ ആദ്യമായി കണ്ടതും ഫോട്ടോ എടുത്തതും ഒക്കെ. തുടർന്ന് നകുലിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത നകുൽ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ എന്നെ എപ്പോഴും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അവളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അതെ, ഞാനൊരു വാക്ക് പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഏറ്റ കാര്യം ചെയ്തിരിക്കും, പേടിക്കേണ്ട, ഫോട്ടോയിൽ കണ്ട ആള് തന്നെ. നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള അവസരവും ഞാൻ തന്നെ ഉണ്ടാക്കി തന്നോളാം. അതെ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്തോളാം. ആ ശരി. അങ്ങനെ തന്റെ ബാഗ് തുറക്കുകയാണ് നകുൽ. ബാഗിൽ നിന്നും ഒരു ഗണ്ണ് താഴേക്ക് വീഴുന്നു. ഈ സമയം ഒരു പാവയുമായി താഴേക്ക് ഇറങ്ങി വരുന്ന മാളു ശബ്ദം കേട്ട് ആ മുറിയിലേക്ക് ശ്രദ്ധിക്കുകയാണ്. നകുൽ ദേഷ്യത്തോടുകൂടി ഫോണിലൂടെ പറയുന്നു, എടോ തന്നോടല്ലേടോ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത നകുൽ താഴെ വീണ ആ ഗണ്ണെടുക്കുകയാണ്. ഈ സമയം വാതിലിന്റെ അരികിലേക്ക് വന്ന മാളു ഗണ്ണുമായി നിൽക്കുന്ന നകുലിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. നകുൽ ആ ഗണ്ണ് ബാഗിലേക്ക് വെക്കുമ്പോൾ ആ പാവയെ വലിച്ചെറിഞ്ഞ് അച്ഛന്ന് ഉറക്കെ വിളിച്ച് മഹിയുടെ അരികിലേക്ക് ഓടുകയാണ് മാളു. ഇതറിയാതെ ചീപ്പൊക്കെ എടുത്ത് മുടി ചെയ്യുകയാണ് നകുൽ. അച്ഛന്ന് വിളിച്ച് മഹിയുടെ അരികിലേക്ക് വന്ന മാളു മടിയിലേക്ക് കയറിയിരുന്നിട്ട് പറയുന്നു, അച്ഛ എനിക്ക് പേടിയാകുന്നു. മഹി ചോദിക്കുന്നു, എന്താ മാളു, എന്തിനാ മോള് പേടിക്കുന്നത്? അച്ഛനോട് കാര്യം പറ. വിരൽ ചൂണ്ടിക്കൊണ്ട് മാളു പറയുന്നു, അത് അയാൾ അവിടെ. അയാള് മാളുവിന്റെ കരച്ചിൽ കേട്ട് ദേവ്യാനിയും ഗംഗയും ശ്രേയയും ഹൈമാവതിയും അവരുടെ അരികിലേക്ക് ഓടി വരികയാണ്. ദേവ്യാനി ചോദിക്കുന്നു, എന്താ മഹി, എന്തിനാ മോള് ബഹളം വെക്കുന്നത്? മഹി പറയുന്നു, അറിയില്ലമ്മേ, മാളു നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്, എത്ര ചോദിച്ചിട്ടും കാര്യം പറയുന്നില്ല. മാളുവിനെ എടുത്തുകൊണ്ട് ഗംഗ ചോദിക്കുന്നു, എന്തിനാ മോള് പേടിക്കുന്നത്? അപ്പോൾ കരഞ്ഞുകൊണ്ട് മാളു പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ ഗംഗെ, അയാള് ചീത്തയാ, അയാളെ ഗംഗ കല്യാണം കഴിക്കണ്ട. ഗംഗ ചോദിക്കുന്നു, എന്താ മാളു, നകുൽ എന്താ ചെയ്തത്? മാളു പറയുന്നു, അയാൾ എല്ലാവരെയും കൊല്ലും, അയാളുടെ കയ്യിൽ തോക്കുണ്ട്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. മറങ്ങിയെന്ന് നകുലു ഇത് കേൾക്കുന്നു. നകുലു പതിയെ എല്ലാവരുടെ അരികിലേക്ക് വരുമ്പോൾ എല്ലാവരും നകുലിനെ ശ്രദ്ധിക്കുകയാണ്. ദേഷ്യത്തോടുകൂടി മഹി ചോദിക്കുന്നു, എന്താ നകുൽ ഇതൊക്കെ? ഭയത്തോടുകൂടി മാളു പറയുന്നു, അയ്യോ മഹി, അയാളുടെ അടുത്തേക്ക് പോകണ്ട, അയാള് നമ്മളെ കൊല്ലും. മഹി, അയാള് ചീത്തയാ. ശ്രേയ ചോദിക്കുന്നു, മോൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഗംഗ ചോദിക്കുന്നു, മാളു സത്യമാണോ പറയുന്നത്? മോള് കണ്ടതാണോ? മാളു പറയുന്നു, അതെ ഗംഗെ, ഞാൻ പറയുന്നത് സത്യമാ, അയാളുടെ ബാഗിലുണ്ട്. ഹൈമാവതി പറയുന്നു, അതൊക്കെ മോക്ക് വെറുതെ തോന്നിയതാകും അല്ലേ നകുൽ? മഹി പറയുന്നു, കൂടുതൽ സംസാരത്തിന്റെ ആവശ്യം എന്താ? ആ ബാഗ് പരിശോധിച്ചാ പോരെ. നകുൽ ആ ബാഗ് ഒന്ന് ചെന്നെടുത്തോണ്ട് വാ. നകുൽ ചോദിക്കുന്നു, എന്തിന്? അതിന്റെ പ്രൈവറ്റ് സാധനങ്ങളാ, അത് മറ്റുള്ളവരുടെ മുമ്പിൽ പുറത്തെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് കേട്ട് മാളു പറയുന്നു, കണ്ടോ അതിൽ തോക്കുണ്ട്, അതാ അയാള് സമ്മതിക്കാത്തത്. ദേവ്യാനി പറയുന്നു, നകുലിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്ന് അയാൾക്ക് ഉറപ്പാ, പിന്നെ മോളുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമുക്ക് അതൊന്ന് നോക്കിയേക്കാം അല്ലേ നകുൽ? നകുൽ പറയുന്നു, ഞാൻ എന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു കൊച്ചുകുട്ടിയുടെ വാക്ക് കേട്ട് എന്റെ പ്രൈവസി നശിപ്പിക്കേണ്ട കാര്യം എന്താ? ശ്രേയ പറയുന്നു, നകുൽ പറയുന്നതിലും കാര്യമുണ്ട്, മാളുവിന് നകുലിനോട് എന്തോ ദേഷ്യമുണ്ട്, അതുകൊണ്ട് മോൾക്ക് വെറുതെ തോന്നുന്നതാണെന്നാ എനിക്ക് തോന്നുന്നത്. മാളു പറയുന്നു, അല്ല മഹി, ഞാൻ സത്യമാ പറഞ്ഞത്, ഇയാളുടെ ബാഗിൽ ഞാൻ തോക്ക് കണ്ടതാ. ഇത് കേട്ട് മഹി പറയുന്നു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ കുഞ്ഞിനെ വിശ്വാസമാ, കാണാത്ത ഒരു കാര്യവും മാളു കണ്ടെന്ന് പറയില്ല, അതുകൊണ്ട് തന്നെ നകുലിന്റെ ബാഗ് നോക്കുന്നതിൽ ഒരു തെറ്റുള്ളതായി എനിക്ക് തോന്നുന്നില്ല.
ഉണ്ടായിരുന്നില്ല. ബാഗ് എടുക്കാൻ നകുലിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. ഇത് കിട്ടി ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നകുലും ശ്രേയയും ഹൈമാവതിയും. ബാഗ് എടുക്കാനായി മഹി റൂമിലേക്ക് പോകുന്നു. സോഫയിലിരിക്കുന്ന നകുലിന്റെ ബാഗും എടുത്ത് എല്ലാവരുടെ അരികിലേക്ക് വരികയാണ് മഹി. ഇത് കണ്ട് നകുൽ ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ മഹി പറയുന്നു, വിത്ത് യുവർ പെർമിഷൻ. അങ്ങനെ മഹി നകുലിന്റെ ബാഗ് പരിശോധിക്കുകയാണ്. അതിൽ നിന്നും ചീപ്പും പെർഫ്യൂമും ഒക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് മഹി. ശേഷം ബാഗിൽ നിന്നും ആ ഗണ്ണു എടുക്കുന്നു. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ദേവ്യാനിയും ഗംഗയും മാളുവും ശ്രേയയും ഹൈമാവതിയും. മാളു പറയുന്നു, കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. നകുലിന്റെ അരികിലേക്ക് വന്ന് ദേഷ്യത്തോടുകൂടി മഹി ചോദിക്കുന്നു, എന്താ ഇത്? അപ്പോഴൊന്ന് പതറി ആ ഗണ്ണു പിടിച്ചു വാങ്ങിച്ച് ഷൂട്ട് ചെയ്യാനായി മാളുവിന്റെ നേരെ പിടിക്കുകയാണ് നകുൽ. മാളുവും ഗംഗയും ഭയന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഗംഗ പറയുന്നു, അയ്യോ മാളുവിനെ ഒന്നും ചെയ്യണ്ട. ഗംഗയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാളു ഉറക്ക കരയുകയാണ്. അച്ഛ എനിക്ക് പേടിയാകുന്നു, അച്ഛ എന്നെ രക്ഷിക്കച്ച, അച്ഛ രക്ഷിക്കച്ച. ഗംഗ പറയുന്നു, മാളു മാളു കരയല്ലേ? കരയണ്ട. ആ ഗണ്ണു മാറ്റി പൊട്ടിച്ചിരിക്കുകയാണ് നകുൽ. എല്ലാവരും സംശയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നു. നകുൽ പറയുന്നു, എന്റെ മഹി ഇതൊരു കളിത്തോക്ക, മാളുവിന് തോക്ക് ഇഷ്ടമായതുകൊണ്ട് അവൾക്ക് വേണ്ടി വാങ്ങിയതാ. ദേവേനി പറയുന്നു, ഷോ പേടിച്ചു പോയി, ഒരു നിമിഷം കൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. നകുൽ പറയുകയാണ്, ദാ സംശയം ഉണ്ടെങ്കിൽ നോക്കിയോ, എനിക്ക് തോക്കിന്റെ പരിപാടി ഒന്നും അറിയില്ല. ഞാനൊരു പാവം ഫോട്ടോഗ്രാഫറാണേ, മാളുവിന് എന്നോട് എന്തോ പിണക്കമുണ്ട്, അതാ അവൾ എപ്പോഴും എന്റെ ഭാഗത്ത് കുറ്റം പറയുന്നത്. ശ്രേയ പറയുകയാണ്, ഏതായാലും നകുലിനോട് ചെയ്തത് വളരെ മോശമായി പോയി മഹിയേട്ട. ഇത് കിട്ട് ഹൈമാവതി പറയുകയാണ്, അതെ നകുലിന്റെ സ്ഥാനത്ത് ആരായാലും ഇതൊന്നും സഹിക്കില്ല. അപ്പോൾ നകുൽ പറയുന്നു, എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല, ഇതൊക്കെ ഒരു തമാശയായിട്ട് ഞാനും കണ്ടിട്ടുള്ളൂ. അങ്ങനെ മാളുവിന്റെ അരികിലേക്ക് ചെന്ന് നകുൽ പറയുന്നു, ദാ ഇത് മോള് വെച്ചോ, മോൾക്ക് കളിക്കാം. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോവുകയാണ് ദേവയാനി. നകുൽ ആ തോക്കു നീട്ടുമ്പോൾ ദേഷ്യത്തോടുകൂടി തട്ടി മാറ്റുകയാണ് മാളു. ഗംഗ മാളുവിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നു. മഹി സംശയത്തോടുകൂടി നകുലിനെ നോക്കുമ്പോൾ വിജയിച്ച മട്ടിൽ നകുലും മഹിയെ നോക്കുകയാണ്. മഹി ഒന്നും മിണ്ടാതെ മുകളിലേക്ക് പോകുമ്പോൾ പിന്നാലെ പോകുകയാണ് ശ്രേയയും ഹൈമാവതിയും. തുടർന്ന് നകുലിനെ മാറ്റി നിർത്തി ശ്രേയ പറയുകയാണ്, നിങ്ങൾ വലിയ പ്രൊഫഷണലാ, ബുദ്ധിമാനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ മണ്ടത്തരങ്ങളാ ചെയ്തു കൂട്ടുന്നത്? എന്തിനാ ഇവിടെ വരുമ്പോൾ തോക്കൊക്കെ കൊണ്ടുവരുന്നത്? ഇനി അത് കൊണ്ടുവന്നാൽ തന്നെ ആരും കാണാതെ സൂക്ഷിക്കാൻ അറിയില്ലേ? നകുൽ പറയുന്നു, ഞാനത് മാനേജ് ചെയ്തില്ലേ. ശ്രേയ ഇങ്ങനെ ടെൻഷൻ ആകേണ്ട ആവശ്യമൊന്നുമില്ല. സി നമ്മൾ വിചാരിക്കാത്ത പല കാര്യവും ജീവിതത്തിൽ സംഭവിക്കും. അവിടെ നമ്മൾ പാനിക്കായിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ആലോചിച്ച് അത് ചെയ്തു നോക്കണം, അത്രേ ഉള്ളൂ. ശ്രേയ പറയുന്നു, ഞാൻ ശരിക്കും പേടിച്ചു പോയി, എല്ലാം കൈയോടെ പിടിച്ചെന്ന് കരുതിപ്പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിടിക്കപ്പെടുമെന്ന് തോന്നിയാൽ ഓടി രക്ഷപ്പെട്ടോണം. മഹിയേട്ടം കാണുന്നത് പോലെ അത്ര പാവമൊന്നുമല്ല, നല്ല കിണ്ടലിടി ഇടിക്കും. വെറുതെ അത് മേടിച്ചു കൂട്ടരുത്, സൂക്ഷിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ. നകുൽ പറയുന്നു, എന്റെ പ്ലാനും പദ്ധതിയെല്ലാം പക്കയായിരുന്നു, പക്ഷേ ആ മാളു, അവൾ എപ്പോ വന്നു, എങ്ങനെ ഈ തോക്ക് കണ്ടു എന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ ആ മുറിയിൽ നിന്നപ്പോൾ അതൊന്ന് പുറത്തെടുത്തിരുന്നു, അപ്പൊ കണ്ടതാകും. ആ കുട്ടി പിശാജ് ഇന്നും എനിക്കൊരു പാരയാ, അവൾ ആദ്യം തീരണം. ഇത് കിട്ടി ഞെട്ടി ശ്രേയ പറയുന്നു, ദേ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട, ഞാൻ പറഞ്ഞത് മറന്നു പോകരുത്. എന്ത് പ്രശ്നം ഉണ്ടായാലും മാളുവിനൊന്നും സംഭവിക്കാൻ പാടില്ല. മാളുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ മഹിയേട്ടൻ പിന്നെ എന്നെ വിവാഹം കഴിക്കില്ല, അത് മറക്കരുത്. ഞാൻ ഈ പാടുപെടുന്നതെല്ലാം എന്റെയും മഹിയേട്ടന്റെയും വിവാഹം നടക്കാൻ വേണ്ടി മാത്രമാണ്, മനസ്സിലായോ? ഇത് കിട്ടി നകുൽ മൂളുമ്പോൾ ശ്രേയ അകത്തേക്ക് പോവുകയാണ്. ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുന്ന നകുലിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.